പിന്നെ മങ്കൂസ് മൗലിദിൻ്റെ അകത്ത് അവിടെ അയാസാന മല്ലീദിൽ ലദി സഫ ഹൗലഹു എന്നുള്ള ബൈത്ത്, അത് ഒരു ബിംബത്തിൻ്റെ അരികിൽ വെച്ചിട്ട് ഒരാൾ ജാഹിരിയായ ധരിക്കുന്ന കാലത്തിലുള്ള ഒരാൾ ഉസ്മാൻ ഇബ്നു ഹുയൈസി എന്ന് പറയുന്ന ആൾ പാടിയ ബൈത്താണത്. അത് ബിംബങ്ങളെ സംബന്ധിച്ച് ബിംബങ്ങളുടെ അടുക്കൽ പോയിട്ട് ബിംബങ്ങളെ സംബന്ധിച്ചിട്ട് സംസാരമായിട്ട് പാടിയതാണ്. അപ്പോൾ ആ ബൈത്തുകളുടെ അകത്തെല്ലാം പിന്നെ കഴിഞ്ഞ കാലത്തുള്ളതായിരിക്കുന്ന ഉസ്താദന്മാർ നമ്മുടെ മുൻഗാമികളെല്ലാം അവിടെ ജവാബ് പറയലില്ല. സ്വലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയ്യത്തി അലൽ മുസ്തഫ അൽ മുഖ്താരി ഖൈറൽ ബരിയത്ത് എന്ന് മൗലിദ് കിതാബിലെല്ലാം എഴുതി കാണാം. അതെല്ലാം ആ രീതിയിലാണത് പാടേണ്ടത് എന്ന അർത്ഥത്തിലാണത്. എന്നല്ലാതെ ആ ബൈത്ത് പറയുന്ന സമയത്തിൻ്റെ അകത്ത് അതിനക്ക് ജവാബ് അങ്ങനെ പറയണമെന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഞാൻ ബഹുമാനപ്പെട്ട വല്ല പണ്ഡിതനാണ്, പയവരാര്യമാണ് കീവ കുഞ്ഞിപ്പോ ഉസ്താദ് മൂപ്പരോട് ഞാൻ അതിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. വേറെ വലിയ പഴയ ആരുമികളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ് ഞങ്ങളെ ഉസ്താദന്മാരൊന്നും ആ സ്ഥലത്ത് അതിലേക്ക് ജവാബ് പറയലില്ല, ബൈത്ത് മാത്രമേ അനുസത എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറമുള്ള നസീദ അതിനെ തുടർന്നിട്ട് അയാസാന മല്ലീതല്ലതി എന്നുള്ളതായിരിക്കുന്ന ആ ബൈത്ത് അങ്ങോട്ട് പറയും, എന്നല്ലാതെ ജവാബ് പറയലില്ല. പിന്നെ അപ്പുറം ഉള്ളത് തറദ്ദാലി മൗലൂദിൻ അലാത്ത് ബിനൂരി എന്നുള്ളത്, അത് ബിംബത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കേൾക്കപ്പെട്ട ശബ്ദമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഇർഹാസ് എന്ന നിരക്കിന് ഉപത്തിന് മുമ്പുണ്ടാകുന്നതായിരിക്കുന്ന ഒരുപാട് അത്ഭുത കാര്യങ്ങളൊക്കെയുണ്ട്. അതിൽപ്പെട്ട ഒന്നാണിപ്പോൾ ഇത്, തറദ്ദാലി മൗലൂദിൻ അലാത്ത് ബിനൂരി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതമാണ്. അപ്പോൾ അവിടെ എല്ലാം ജവാബൊക്കെയും പറയലുണ്ട്. അതുവരെ ജവാബ് പറയലില്ല. അത് പയ അരിമ്യങ്ങൾ അങ്ങനെയാണ് ആ പറഞ്ഞിട്ട് പതിവാക്കിയുള്ളത്. ചില അടുത്ത് അത് അതിനെ സംബന്ധിച്ചിട്ട് വലിയ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എല്ലാം ആ ജവാബ് മുകളിൽ എഴുതിയിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെല്ലാം എന്താക്കുന്നുണ്ട്, സ്വലാത്തും വ തസ്ലീമും വാസുക തഹിയത്ത് എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ അത് പറയുന്നുണ്ടെങ്കിലും ആ ബിംബത്തിൻ്റെ അത് പറയുന്ന സ്ഥലത്ത് വേണ്ട. തറദ്ദാലി മൗലൂദിൻ അലാത്ത് ബിൻ ഉരി എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതഹായിട്ട് വരുന്ന സ്ഥലത്ത് അതിൻ്റെ അവിടെ എന്തൊക്കെ പാടാം എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.